ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയൊരു ചക്ക മുറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതോട്ട് ചക്ക കൂട്ട ഉണ്ടാക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് കടന്നാലോ. അപ്പോൾ ഈ ഒരു ചക്കയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തറവാട്ടിലിട്ടപ്പോൾ അവരുണ്ടാക്കിൻ്റെ ബാക്കി ചെറിയൊരു മുറി കൊടുന്നതാണ്. അപ്പോൾ അതോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ വീഡിയോ കിടക്കുന്നതിൻ്റെ മുന്നേ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ അടുത്തുള്ള ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കണമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കിടന്നാലോ. അപ്പോൾ ഇതാ ചക്ക റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വളഞ്ഞ് കയ്യും മാവണീന് അതിൻ്റെ ചവണി വള നമ്മൾ ഈ പശയൊക്കെ നമ്മളെ കയ്യും മാവണീന് നമുക്ക് എന്താ കയ്യുമ്പ് കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് വേണം ഇതിനെടുക്കാൻ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നീക്കുമ്പോഴത്തേന് കയ്യുമ്പ് അങ്ങനെ ഒട്ടിപ്പൊടിക്കും. പിന്നെ അത് പറിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കയ്യുമ്പ് ഒട്ടിപ്പൊടിച്ച് കൊണ്ടാക്കാറ്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഇന്ന് തടവുക കയ്യുമ്മേ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ചെറുതാക്കി കൊത്തി കൊത്തി എടുക്കുകയാണ്. എന്നിട്ട് കൊത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഇങ്ങനെ മൂക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ എടുക്കുമൊക്കെ അത് ചെത്തിയെടുത്തിട്ട് ഇങ്ങനെ ചുളപ്പറിച്ചെടുക്കുക ചെയ്യണത്. അപ്പോൾ ആദ്യം അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതേപോലെ ഓരോന്ന് ഓരോന്ന് ചുളപ്പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുളപ്പറിച്ചെടുത്താലും പോരാ, പിന്നെ ഇനി അതിൻ്റെ കുരു സെപ്പറേറ്റ് ആക്കി എടുക്കണം. പിന്നെ ഞങ്ങൾ അവിടേക്ക് ചവണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകണം ഓരോ ഇതൾ, അതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കത്തിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലാതെ തന്നെ കത്തിയൊന്നും ഇല്ലാതെ ഇങ്ങനെ അരിഞ്ഞെടുക്കണുണ്ട് നമ്മളെ കയ്യോട്ട് തന്നെ. അപ്പോൾ ഇത് വലിയ വലിയ ചുളയെന്നല്ല, ചെറു ചെറുതുകളാണ്, വല്ലാതെ കുറച്ച് മൂപ്പ് കമ്മിയുണ്ട്. അപ്പോൾ ആ ചുളകളൊക്കെ ഞാനിങ്ങനെ കയ്യോണ്ട് തന്നെ മുറിച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരു ചക്കക്കുരു ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ചക്കക്കുരുന്ന് ഇട്ട് ആരും കൂട്ടില്ല. അപ്പോൾ കുറച്ചൊരു നാലഞ്ച് ചക്കക്കുരു ഇടുന്നുള്ളൂ. അപ്പോൾ അതിട്ടിട്ട് ഇപ്പോൾ അതായത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളാവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും പറഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കില്ല അരപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതിലോട്ട് വേണ്ടത് നമ്മൾ തേങ്ങ ചിരവ, തേങ്ങയുടെ അരവ വേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് തേങ്ങ ചിരവെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ട്, അരമുറി ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് അര വലിയ തേങ്ങയാണ്. അപ്പോൾ അരമുറിയുടെയും പകുതി എടുത്തിട്ടുള്ളൂ. കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാം, നമ്മുടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ തേങ്ങ ചിരവി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ചിരവി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം, നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ അതിൽക്ക് വേണ്ടത് തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ അടിച്ച് നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ അതാ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ അത് അരഞ്ഞ് കിട്ടണം. ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അപ്പത്തേനും നമ്മൾ ചക്ക അതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുത്തി ഉടച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ഈ അരവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്തിയിട്ട് അത് നല്ലോണം ഒന്ന് അളക്കിയെടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ പാർന്നൊന്ന് കടു പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഒന്ന് കടു പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു ചുവന്ന മുളകും പാടെ പൊട്ടിച്ചിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടില്ല ചക്ക അരവൊക്കെ ചേർത്തിട്ടില്ല അതായിക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം അളക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ ചക്ക കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് ഇത്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതണു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.